തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി സിപിഎം കരിദിനം ആചരിച്ചു. സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ബ്രാഞ്ച് കേന്ദ്രങ്ങളിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. തൃക്കരിപ്പൂരിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ വി പി പി മുസ്തഫ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ചരിത്രത്തിലാദ്യമായി തൊമ്പാമൂടി എന്ന് പറയുന്ന പഞ്ചായത്ത് വാർഡിൽ ഇടതുപക്ഷം വിജയിച്ചു. 2015 കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് അര നൂറ്റാണ്ടിലേറെ കാലം കോൺഗ്രസിന്റെ കുത്തക വാർഡായിരുന്ന ആ വാർഡിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇടതുപക്ഷത്തിന്റെ സിപിഐഎമ്മിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു. കഴിഞ്ഞ വർഷം 2019 ഏപ്രിൽ മാസം മെയ് മാസം നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പൊക്കെ വളരെ നാമമാത്രമായിട്ട് നടന്നിരുന്ന ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ആ ബൂത്തിൽ വളരെ സജീവമായി നടന്നു. അത് കോൺഗ്രസിന്റെ ആളുകളെ വല്ലാതെ വിരൽ പിടിപ്പിച്ചു. കഴിഞ്ഞ പെരുന്നാളിന്റെ തലേ ദിവസമാണ്, ഇന്നലെ തിരുവോണത്തിന്റെ തലേ ദിവസമാണ് രണ്ട് സഖാക്കളുടെ ജീവനെടുത്തതെങ്കിൽ കഴിഞ്ഞ പെരുന്നാളിന്റെ തലേ ദിവസമാണ് ഇവരുടെ കൂടെ സഹപ്രവർത്തകനായിരുന്ന ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയായിരുന്ന ഫൈസലിനെ കൊല്ലാൻ ശ്രമിച്ചത്. എം രാമചന്ദ്രൻ, എം വി സുകുമാരൻ എന്നിവർ നേതൃത്വം നൽകി.